ഇന്ന് രാവിലെയായിരുന്നു നടനും മോഡലും മുൻ ബിഗ് ബോസ് താരവുമായ നടൻ ഷിയാസ് കരീമിനെ ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിന് പിന്നാലെ ഷിയാസിന്റെ വസ്തുതകളും ഫോണുകളും എല്ലാം തന്നെ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പുറത്തു വന്ന വീഡിയോ സഹിതമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത്. എന്നാൽ അതിൻ്റെ താഴെ വലിയ കടുത്ത വിമർശനം തന്നെയാണ് ഷിയാസിനെതിരെ വരുന്നത്. ഈ കാര്യത്തിൽ ഷിയാസിനെ ആരും പിന്തുണയ്ക്കില്ല എന്നും ഷിയാസ് കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയെന്നും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല തുടങ്ങിയുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഷിയാസ് ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണെന്നാണ് ആ വീഡിയോ ഇട്ട ലൊക്കേഷനിൽ നിന്ന് പറയുന്നത്. ആ ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ പറയുന്നതും. സ്ത്രീകൾക്ക് വേണ്ടി നിയമം സംസാരിക്കുന്നു, എന്നാൽ ഒരു പുരുഷന് വേണ്ടി നിയമം സംസാരിക്കുന്നില്ല എന്നും സ്ത്രീ ഉയർന്നു വന്നാൽ എല്ലാവരും ആ പുരുഷനെ മാത്രമേ കുറ്റപ്പെടുത്തുകയുള്ളൂ എന്നും സാധിക പറയുന്ന ഒരു വീഡിയോ ആണ് ഷിയാസ് പങ്കുവച്ചിരിക്കുന്നത്. സാധികയുടെ ആ വാക്കുകളാണ് തനിക്ക് പറയാനുള്ള വാക്കുകളായി ഷിയാസ് കരീം ഇപ്പോൾ തൻ്റെ സോഷ്യൽ മീഡിയയിൽ അറസ്റ്റിന് ശേഷം ആദ്യമായി രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന് ഒന്നെങ്കിൽ ജാമ്യം കിട്ടിക്കാണുമെന്നും അദ്ദേഹത്തിന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഉപാധികളോടെ വിട്ടയച്ചിട്ടുണ്ടാകുമെന്നൊക്കെ ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു. എന്നിരുന്നാലും ഷിയാസ് കരീമിന്റെ കാര്യത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങളും കൂടുതൽ വാർത്തകളും പുറത്തു വരുന്നത് വരെ കാത്തിരിക്കുക തന്നെ ചെയ്യണം. എന്നാൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ അദ്ദേഹം തന്നെ ഉടനെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഷിയാസ് കരീമിന്റെ ഈ വാർത്ത ആരാധകരെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ച പോലെ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുകയാണ്. ഷിയാസിന്റെ ന്യായം പോലും കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. തീയില്ലാതെ പുകയുണ്ടാകില്ല എന്നും വെറുതെ ഒരു പെൺകുട്ടി ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറയില്ല എന്നും നടൻ ഷിയാസ് കരീമിനെ ചെന്നൈയിൽ പിടിയിലായതും അറസ്റ്റിലായ വാർത്തകളും ഒക്കെ തന്നെയും സ്ഥിരീകരിച്ചു കൊണ്ടെത്തിയപ്പോൾ അത് ചന്ദേര പോലീസിനെ അറിയിച്ച കാര്യവും വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഷിയാസ് കരീമിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കിയിരുന്നതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈ വിമാനത്താവളത്തിൽ കസ്റ്റംസ് തടഞ്ഞതും. ജിമ്മിൽ പരിശീലകയായി പഠന സുദേശിനിയുടെ പരാതിയിലാണ് ചന്ദേര പോലീസ് ഷിയാസ് കരീമിനെ കേസെടുത്തത്. പണം തട്ടിയെടുത്തതും കയ്യേറ്റം ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. വിവാഹബന്ധം വേർപിരിഞ്ഞ 32 വയസ്സുകാരിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും 2021 മുതൽ 2023 വരെ എറണാകുളത്തെ ലോഡ്ജിൽ മൂന്നാറിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഷിയാസ് കരീം മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് യുവതി പരാതിയുമായി എത്തിയത്. പല തവണകളായി 11 ലക്ഷം രൂപ കൈക്കലാക്കിയതും ചെറുവത്തൂരിൽ വെച്ച് കയ്യേറ്റം ചെയ്തതായും പരാതിയിലുണ്ട്. നേരത്തെ താൻ ജയിലിലല്ലെന്നും ദുബായിലാണെന്നും വ്യക്തമായി ഷിയാസ് കരീം ഫേസ്ബുക്കിലൂടെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ഈ കേസ് വന്ന അതിന്നു മുതലാണ് ഷിയാസ് ദുബായിൽ നിന്ന് വീഡിയോ പങ്കുവയ്ക്കാൻ തുടങ്ങിയത്. ഈ പരാതി വന്ന അന്നത്തെ ദിവസം താൻ വിവാഹിതനായി എന്നുള്ള വാർത്തയും ഷിയാസ് കരീം പുറത്തുവിട്ടിരുന്നു. അപ്പോൾ എല്ലാവരും ഊഹിച്ച് പറയുന്നതാണിതെന്നും ഏതൊരു പെണ്ണ് പറഞ്ഞാലും വിശ്വസിക്കുമെന്നും എന്നാൽ ഒരു ആണിനെ ആരും വിശ്വസിക്കില്ല എന്നും ഷിയാസ് കരീമിനെ വിശ്വസിക്കണമെന്നും അയാൾ പറയുന്നുണ്ട്. എന്തായാലും അയാളുടെ ഭാഗത്തു നിന്നുള്ള ന്യായം കൂടി കേൾക്കണമെന്നും നിരവധി പ്രേക്ഷകർ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.